എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതട്ടോ അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ ദുസാഗർ വാട്ടർഫാൾസിനെ കുറിച്ചും കുറച്ച് വിവരങ്ങളൊക്കെ പറയാനായിട്ടാണ് അതായത് ഇപ്പൊ ഇനി പോവാൻ പ്ലാൻ ചെയ്യുന്നവരായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് എന്തായാലും ഈ വീഡിയോ കാരണം ഇത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും അവർക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ഫുള്ള് കാണാൻ നോക്കുക പെട്ടെന്ന് ലൊക്കേഷനും മാറി ഡ്രസ്സും മാറിയില്ലേ അപ്പൊ കുറച്ച് ഇൻഫർമേഷൻസ് അതില് പറയാൻ വിട്ടുവേ അതുകൊണ്ടാട്ടോ വേറൊരു വീഡിയോ അതിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ട് തന്നെ എന്താണ് ദൂസാർ വാട്ടർഫാൾസ് അല്ലെ ദൂസാർ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഗോവ കർണാടക ബോർഡറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വാട്ടർഫാൾ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആണ് അപ്പോൾ ദൂസാവർ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും പല സോഷ്യൽ മീഡിയയിലുള്ള പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നത് അല്ലേ അതുപോലെ തന്നെ എക്സ്പ്രസ് മൂവിയിൽ നമ്മുടെ ഷാറുഖ് ഖാന്റെ ചെന്നൈ എക്സ്പ്രസ് മൂവിയിൽ ഒരു ചെറിയ സീൻ ആ ഒരു ഭാഗത്ത് വെച്ച് കാണിക്കുന്നത് ചെറുത്തൊന്നുമില്ല അത്യാവശ്യം കുറച്ച് സീൻ ആ ഒരു ഏരിയയിൽ വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അതോട് അതോടുകൂടിയിട്ടാണ് ദൂസാവർ വാട്ടർഫാൾസ് അത്യാവശ്യം എല്ലാ ജനങ്ങളും ഒന്ന് അറിഞ്ഞു തുടങ്ങിയത് ഫേമസ് ആയിട്ടോ ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് വാട്ടർഫാൾസ് ഇതിന്റെ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി പത്ത് മീറ്റർ ആട്ടോ അത് സൊണ ാലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഈ ദൂസാഗർ വാട്ടർഫാൾസിലേക്ക് ദൂസാഗർ കാണാൻ പോകുകയാണെങ്കിൽ നമുക്ക് മെയിൻ സ്റ്റേഷൻ വരുന്നത് മഡ്ഗോൺ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് മഡ്ഗോൺ ഇന്ന് കുലം അത് തന്നെ സൊണാലിയം പിന്നെ ദൂസാഗർ ഇങ്ങനെയാണ് അവിടെ നിന്ന് വരുന്നത് കേട്ടോ അപ്പോൾ മഡ്ഗോണാണ് എല്ലാ പഞ്ചേഴ്സും എത്തിപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ നമുക്ക് മൂന്ന് രീതിയിലാണ് പോകാൻ പറ്റുക ഒന്ന് നമുക്ക് ജീപ്പിൽ ഒരു ഓഫ് റോഡ് രീതിയിൽ പോകാം രണ്ട് നമ്മുടെ നമുക്ക് ട്രെക്ക് ചെയ്തു പോവാം മൂന്ന് നമുക്ക് ട്രെയിനിൽ പോകാം ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ അതായത് ട്രക്കിങ്ങും അതുപോലെ અને <mully> ജീപ്പിലെ ഓഫ് റോഡും കാര്യങ്ങളെല്ലാം പാക്കേജ് എടുത്തുള്ള ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് കുലം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ട്രെയിനിൽ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് മഡ്ഗോണീന്ന് നമുക്ക് ഡയറക്റ്റ് ദുസാറിലേക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ പോകാം കേട്ടോ ഈ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാട്ടോ ഇപ്പോൾ ദുസാറിലേക്ക് പാക്കേജ് എടുത്ത് പോവാ പാക്കേജ് എടുത്തു പോകുമ്പോൾ പല പല റേറ്റുകളാണ് തൊള്ളായിരയുടെ പാക്കേജ് ഉണ്ടാവും അതുപോലെ തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങൾ അവർ പറയുന്ന ലൊക്കേഷനിലേക്ക് എത്തിച്ചേരുന്നതും മാത്രമേ ഉള്ളൂ വൺ സൈഡ് അങ്ങോട്ട് ട്രക്കിങ്ങും റിട്ടേൺ നിങ്ങൾക്ക് വണ്ടിക്കും കാര്യങ്ങളൊക്കെ വരുവാട്ടോ അപ്പോൾ ഒരു റിസ്ക്കോ കാര്യങ്ങളോ എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പാക്കേജ് എടുത്ത് പോകുമായിരിക്കും ബെറ്റർ അപ്പോൾ ഒരു അടിപൊളി സംഭവമായിരിക്കും കേട്ടോ രണ്ടാമത്തെ കാര്യം ട്രക്കിങ് ട്രക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നല്ലേ മെയിൻ ആയിട്ട് ഓൺ റിസ്ക്കിൽ ട്രക്ക് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും ദുസറിലേക്ക് പോകുമ്പോൾ ട്രക്കിങ് പാടില്ല അതുപോലെ തന്നെ ട്രക്കിങ് കൂടെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർ പി എഫിൻ്റെ വക കുറെ ഫൈൻ കിട്ടും അതുകൊണ്ട് അത് ബാൻഡാണ് കുറെ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് പാക്കേജ് എടുത്ത് തന്നെ ഗൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനോ കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നൊക്കെ കുറേ corre ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയേണ്ടത് കുറെ ഞങ്ങൾ ഈ പാക്കേജ് കാര്യങ്ങളും എടുക്കാണ്ട് ട്രക്ക് ചെയ്ത് പോവാ എന്നുള്ള രീതിയിലാണ് ദൂസാവർ കാണാൻ പോയിട്ടോ ഞങ്ങൾ തിങ്കളാഴ്ച ഇവിടെ നിന്ന് ട്രെയിൻ കയറി ചൊവ്വാഴ്ചയാണ് മഡ്ഗോണിൽ എത്തണേ ചൊവ്വാഴ്ച ഞങ്ങൾ വെളുപ്പിനൊരു ട്രെയിൻ ഉണ്ടായിരുന്നു ആറ് അമ്പത്തിയഞ്ചില് ആ ട്രെയിനാണ് ഞങ്ങൾ കയറി ചെയ്തിട്ടോ ആ കയറിയിട്ട് ഞങ്ങൾ കുലം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് ചെയ്തത് ലോക്കൽസ് ആൾക്കാരൊക്കെ പല പല കാര്യങ്ങൾ പറഞ്ഞത് ട്രാക്കിൽ കൂടെ ട്രക്ക് ചെയ്യാൻ പാടില്ലെന്നൊക്കെ ആ ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ റെയിൽവേ പോലീസിനോട് ചോദിച്ചോക്കി റെയിൽവേ പോലീസ് പറഞ്ഞെന്നു വെച്ചാൽ ഞാൻ ട്രാക്കിൽ കൂടെ ട്രക്കിംഗ് ബാൻ ആക്കി തോന്നില്ല കുറച്ച് ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫോറസ്റ്റിൻ്റെ അകത്തോടെ പോകുമ്പോഴേ കിട്ടുള്ളൂ ഫോറസ്റ്റിൻ്റെ അകത്തോടെ ട്രക്ക് ചെയ്യണമെങ്കിൽ ഗൈഡ് വേണം എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ അകത്തോടെ ട്രെക്ക് ചെയ്യണമെങ്കിൽ ഗൈഡ് വേണം എന്നുള്ള രീതിയിൽ ആയി കാരണം അവിടെയുള്ളവർ പറഞ്ഞു ഫോറസ്റ്റിനുള്ളിൽ കൂടെ ട്രക്ക് ചെയ്താൽ ഗൈഡ് വേണം അല്ലാണ്ട് പറ്റില്ല അതുപോലെ തന്നെ ട്രക്കൂടെ ട്രക്ക് ചെയ്താൽ ആകെ കൺഫ്യൂഷൻ ആക്കി കളഞ്ഞു ഞങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു രീതിയിൽ ഗൈഡിലാണ്ട് ട്രക്ക് ചെയ്യാൻ പറ്റില്ല ഗൈഡിലാണ്ട് ട്രക്ക് ചെയ്താൽ പൈസ പോകുന്നൊക്കെ അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഗൈഡിനെ അന്വേഷിച്ചു ഗൈഡിനെ ഏകദേശം നാനൂറ് രൂപയ്ക്ക് ഞങ്ങൾ സെറ്റ് ആക്കി കിട്ടും അപ്പോൾ പെർ ഹെഡ് നാനൂറ് രൂപയ്ക്ക് ഗൈഡിനെ സെറ്റ് ആക്കി ഞങ്ങൾക്ക് ഗൈഡിനെ സെറ്റ് സെറ്റാക്കിയപ്പോൾ തന്നെ വേറെ കുറെ പേരും ജോയിൻ ചെയ്തു മഹാരാഷ്ട്രയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഗോവയിൽ നിന്നും കുറച്ച് ഹോക്കൾസും സെറ്റീന്നും കുറച്ച് പേരൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് പേര് ഇറങ്ങുന്ന ഒരു ഗ്യാങ് ആയിരുന്നു ആ പാക്കേജ് അതായത് ആ ഒരു ഗൈഡിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് പേരടങ്ങുന്ന ഗ്യാങ് ആയിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ആ ഗൈഡ് പറഞ്ഞത് ഇനി മുതൽ ഞാൻ നിങ്ങളുടെ ഒപ്പം സ്ഥലം കാണാൻ വന്നേക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഗൈഡാന്ന് നിങ്ങളോട് ആര് ചോദിച്ചാലും പറയുന്നത് കാരണം അപ്പൊ തന്നെ ഞങ്ങളെ കിളി കാര്യം അവിടുത്തെ ഗൈഡുമാർക്കൊന്നും ലൈസൻസ്ഡ് ഗൈഡ് തരല്ല അപ്പോൾ അല്ല അവിടുത്തെ ലോക്കൽസ് തന്നെ ഹാൻഡിൽ ചെയ്യണതാണ് ആ ട്രക്കിങ് ഗൈഡ് നടത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് അതൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു ഞങ്ങളും ആ കൺഫ്യൂഷനായി ഇതിപ്പോ പൈസ പോയ പോലത്തെ അവസ്ഥ ആയാലോ എന്നുള്ള അങ്ങനെ വണ്ടർ അടിച്ചിരിക്കണ അവസ്ഥ ലസ്റ്റ് പിന്നെ എന്തെങ്കിലും അവിടെ പൈസ പോകണമെങ്കിൽ പോട്ടെ എന്തായാലും സ്ഥലം കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ട്രക്കിങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഫോറസ്റ്റിന് പുള്ളിക്കോടെ ആയിരുന്നു ഫസ്റ്റ് ട്രക്കിങ് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വൺ സൈഡ് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറോളം ട്രെക്ക് ചെയ്തു കാരണം ഓട്ടം തന്നെയായിരുന്നു എവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് കറക്റ്റ് വഴി അറിയില്ല ഫോറസ്റ്റിൻ്റെ കയറി കയറിക്കഴിഞ്ഞാൽ അപ്പോൾ ആ പുള്ളി കൂടുക നമ്മളെ പിന്നാലെ ഓടുക അങ്ങനത്തെ ഒരു ഇതായിരുന്നു ലാസ്റ്റ് പിന്നെ നമ്മളും പതിയെ പതിയെ ട്രക്ക് ചെയ്യാൻ തുടങ്ങി പുള്ളി പോകണമെങ്കിൽ പോട്ടേ എന്നുള്ള രീതിയിലായിരുന്നു എന്തായാലും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഫോറസ്റ്റിനുള്ളിൽ ട്രക്കിങ് വേറെ റാമ്പിങ്സ് ആണ് പല പല സ്ഥലങ്ങളിലെത്തുമ്പോൾ പല പല എന്താ പറയുക ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഫോറസ്റ്റിൻ്റെ അകത്തേനെ അടിപൊളിയായിരുന്നു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ വാട്ടർ ക്രോസിംഗ് കാര്യങ്ങളൊക്കെ നൈസ് ആംബിങ്സ് തോ അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ദൂസാറ് പോകുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ട്രക്കിങ്ങോട്ടോ നിന അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് കാരണം ഗൈഡ് ഇല്ലാണ്ട് കുറേ പേര് ട്രക്ക് ചെയ്യുന്നുണ്ട് കാരണം ഫോറസ്റ്റിൻ്റെ അകത്തോ ആയാലും ഓൺ റിസ്കില് അങ്ങനെ ട്രിക്ക് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ കാരണം ഗൈഡ് ഉണ്ടായാലും വലിയ കാര്യമൊന്നുമില്ല അറവ് പോകണ പോലത്തെ അവസ്ഥ കുറേ പേര് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ഉള്ളിയുടെ പിന്നാലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇനി മൂന്നാമത്തെ ട്രെയിനിൽ എങ്ങനെ പോകാന്നല്ലേ അപ്പോൾ ട്രെയിനിൽ പോകുന്നവർ നിങ്ങൾ ട്രെയിൻ്റെ ടൈം നോക്കി വെക്കുക കാരണം പലതും പല ടൈമിലാണ് ഇപ്പോൾ നമുക്ക് ഐ ആർ ടി സിയിലും റെയിൽവേ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കണ കുറേ ആപ്പുകളിൽ പല ടൈമിൽ പല ട്രെയിനുകൾ പറയും പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോൾ കറക്റ്റായിട്ട് ഈ ട്രെയിനോ കാര്യങ്ങളൊന്നും ഒന്നും ഓടേണ്ടാവില്ല അത് ഈ ആപ്പിൽ അവർ അപ്ഡേറ്റ് ആക്കി കാണിക്കണില്ല അപ്ഡേറ്റഡ് ആവണം ആവണില്ല അത് കുറച്ച് ടൈം എടുത്തിട്ട് അപ്ഡേറ്റ് ആകും ൂ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അവിടുത്തെ സ്റ്റേഷനിൽ തന്നെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നോക്കുക ഓക്കെ അങ്ങനെ ചെയ്യാൻ നോക്കുക ചിലപ്പോൾ ഒരു ടൈമിൽ തന്നെ രണ്ട് ട്രെയിനൊക്കെ കാണിക്കുക കാരണം അത് നല്ല പ്രശ്നമാണ് അത് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടു അപ്പോൾ അത് നിങ്ങൾ മഡ്ഗോണിൽ എത്തിയിട്ട് പിന്നെ സ്റ്റേഷനിലേക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുക ചില ട്രെയിനുകൾ മഡ്ഗോണിൽ നിന്ന് ഡയറക്റ്റ് കുലം സോണാലിയം ദൂസാഗർ കാസ്ട്രോക്ക് ഇങ്ങനെ പോകുന്ന അതായത് മഡ്ഗോണിന്ന് കാസ്ട്രോക്ക് പോകുന്ന ട്രെയിനുകൾ ഉണ്ടാവും കുലത്തു നിന്ന് കാസർട്രോക്ക് പോകുന്ന ട്രെയിനുകൾ ഉണ്ടാവും ഇങ്ങനത്തെ കുറച്ച് ട്രെയിനുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പോകുന്ന ട്രെയിനുകളിൽ എല്ലാവരും കയറും അതൊരു ദൂസാഖർ എത്തുമ്പോൾ എല്ലാവരും ഒന്ന് ചാടും അതുപോലെ തന്നെ സൊണാലി എത്തുമ്പോൾ എല്ലാവരും ചാടും സംഭവം സൊണാലി എത്തുമ്പോൾ ട്രെയിനിൽ നിന്ന് ചാടുന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല സ്ലോ ആക്കും ചില ട്രെയിനുകൾ ആക്കും അപ്പോൾ ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ പക്ഷേ ഈ ഇറങ്ങണതൊക്കെ ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇഷ്യൂ ആണെന്നാണ് കുറേ പേര് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ ട്രെയിനിന്ന് സ്ലോ ആക്കുമ്പോൾ ആരും ആരോടൊടുത്ത് ചാടില്ല കാരണം ആ ചാടുന്ന പ്രശ്നമാണ് ട്രെയിൻ അവിടെ നിർത്തണം എന്നില്ല ചിലപ്പം ട്രെയിൻ നിർത്തില്ല ചിലപ്പോൾ നിങ്ങൾ ക്യാഷറൊക്കെ പോയിട്ട് ഇറങ്ങിയിട്ട് റിട്ടേൺ നിങ്ങൾക്ക് പത്ത് കിലോമീറ്റർ നടക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു കുലത്ത് നിന്ന് പറഞ്ഞ കുലത്തിറങ്ങിയിട്ട് അവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ വൺ സൈഡ് ട്രക്ക് ചെയ്യുക റിട്ടേണും പതിനഞ്ച് കിലോമീറ്റർ ട്രക്ക് ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം നിങ്ങൾക്ക് അടിപൊളി എക്സ്പീരിയൻസ് കണ്ടെത്തണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കിട്ടും മെയിൻ ആയിട്ടുണ്ടല്ലോ അവിടെയും പോകുമ്പോൾ ഒരാളെയും വിശ്വസിക്കരുത് അതായത് നിങ്ങൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറയാ പലരും പല കാര്യങ്ങളാണ് പറയുക ആരും ഫിക്സഡ് ആയിട്ടൊരു കാര്യം പറയില്ല കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആവില്ല നിങ്ങൾക്ക് അവിടുത്തെ സിറ്റുവേഷൻ നാളെ ചെല്ലുമ്പോൾ നടക്കാൻ പോകുക അതുകൊണ്ട് പലരും പല കാര്യങ്ങളാണ് പറയുക ആരും ആരുടെ ഇതും മനസ്സിലാക്കാണ്ട് നിങ്ങൾ സ്ഥലങ്ങൾ നോക്കുക ട്രെയിനുകൾ നോക്കുക ഏതൊക്കെ ഏതൊക്കെ സ്ഥലത്ത് കണക്ട് ചെയ്ത് പോകേണ്ടെന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസ്കിൽ നിങ്ങളുടെ സ്വന്തം പ്ലാനിങ്ങിൽ മാത്രം പോകാൻ നോക്കുക ഒരാളൊരു പ്ലാൻ പറഞ്ഞെന്ന് വെച്ചാൽ ആ ആളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല കാരണം എൻ്റെ എൻ്റെ അന്ന് നടന്ന പ്ലാനും ഇനി നിങ്ങൾക്ക് നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങളും സാഹചര്യവും ടൈമും എല്ലാം വളരെ വ്യത്യാസമായിരിക്കും അപ്പോൾ ഒരിക്കലും ഒരാൾ പറഞ്ഞ കാര്യത്തിന് പിന്നാലെ തേടി പോവാ അതുപോലെ തന്നെ പിന്നാലെ തേടി പോവാ അത് സ്വന്തം പ്ലാനിങ്ങിൽ പോവാൻ നോക്കുക പിന്നെ എന്തായാലും നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ കയറി മക്കളെന്ന് പറഞ്ഞ ഒരാളും വിളിക്കില്ല ഫസ്റ്റ് എന്നെ തടയും കാരണം കയറി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർ തർക്കിച്ച് തന്നെ പറയും പക്ഷെ നമ്മൾ മലയാളികളാണ് നമ്മൾ കുറച്ച് ശാന്ത വിനയരാകണം കാരണം നമ്മൾ പറ്റെന്ന് പറഞ്ഞാൽ അവിടെ കറങ്ങി തർക്കിച്ചിട്ട് ഞാൻ ചാണ്ടി തെറിയുമ്പോൾ പറഞ്ഞ് പോകുന്നിട്ട് ഒരു കാര്യമില്ല അവിടെ നിന്നിട്ട് അവരോട് പറയണെങ്കിൽ ഇത്ര ദൂരത്തുനിന്ന് വരികയാണ് സ്ഥലം കാണാൻ കുറേ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ നോർമലായിട്ട് ഒരാളോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ആരും തിരിച്ച് റിയാക്ട് ചെയ്യില്ല എന്നിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കാരണം നമ്മുടെ ആവശ്യമാണ് അപ്പോൾ എത്രത്തോളം താഴോ അത്രത്തോളം താഴെ നോക്കുക എന്തായാലും നിങ്ങൾ കയറ്റി വിടും ഇത് പോയവരെല്ലാവരും അവിടെ നിന്ന് എൻട്രി ഇല്ല ബാൻഡാണ് നിങ്ങളെല്ലാവരും അവിടെ ചെല്ലും സൊണാലി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ ആരെയും കടത്തിവിടില്ല അപ്പോൾ പൊക്കോ എന്തായാലും കയറ്റില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും റിട്ടേൺ പോരും പക്ഷേ നമ്മൾ അവിടെ നിൽക്കണം അവിടെ നിന്നിട്ട് പറയണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കാര്യം കാരണം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ അങ്ങനെയാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ ട്രക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേ പേരൊക്കെ ഗൈഡിനെ വിളിച്ച് ട്രക്ക് ചെയ്യേണ്ടതായിരിക്കും അവരുടെ പിന്നാലെ തന്നെ നമ്മൾ പോവാൻ നോക്കുക അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ആ ഗ്യാങ്ങുള്ളത് നമ്മളെന്ന് തോന്നിക്കണം കേട്ടോ അങ്ങനത്തെ രീതിയിൽ പോവാൻ നോക്കുക ഗൈഡിന്റെ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയില്ല വെച്ചാൽ അവർ ഹിന്ദി സംസാരിക്കും നമുക്ക് ഹിന്ദി അറിയാം നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് അവർ ഇംഗ്ലീഷ് സംസാരിക്കും നല്ല രീതിയിൽ പറ്റിക്കലാണ് പക്ക ബിസിനസ് ആണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതാണ് ബിസിനസ്സ് പക്ക ആണ് നല്ല പറ്റിക്കലാണ് ഗൈഡുമാര് എല്ലാ ആൾക്കാരും എല്ലാവരാണ് ലോക്കൽസ് ഒക്കെ ചിലരൊക്കെ അടിപൊളിയാണ് പക്ഷേ ബാക്കി ചിലർ നല്ല രീതിയിൽ തിരികെ ആണ് ഒരാളെയും നോക്കാണ്ട് ഗൈഡും ഇല്ല ഒന്നുമില്ല ഒരു ബാനും അല്ല ഒന്നും അല്ല പൈസയൊന്നും പോകില്ല കേട്ടോ ഞാൻ കാര്യം പറയുകയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു കിട്ടിയത് കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും പോയിട്ടില്ല ആരും പൈസയും ചോദിച്ചിട്ടും ഇല്ല ഈ ഗൈഡിൻ്റെ മാത്രം കുറച്ച് സീന് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഗൈഡ് ഇല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പോകാൻ നോക്കിയാൽ ട്രെയിൻ മാത്രം ട്രെയിൻ്റെ ടൈം നോക്കിയിട്ട് മെയിനായിട്ട് പോയിട്ട് വരാൻ നോക്കുകട്ടോ ഒക്കെ അവൈലബിൾ ആണ് ആരും ആർ പി എഫ് ഒന്നും ഇതുവരെ ക്ലോസ് ആക്കിയിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ പോയപ്പോഴൊന്നും ക്ലോസ് ആക്കിയിട്ടില്ല നിങ്ങൾ എന്താ പറയുക ട്രെയിൻ്റെ ടൈമ് നോക്കിയിട്ട് മറ്റുള്ളവരുടെ വാക്കോ കാര്യങ്ങളോ അവിടുത്തെ ആൾക്കാരെ മെയിനായിട്ട് ഒരു വാക്കും കേൾക്കാണ്ട് നിങ്ങൾ പോകാൻ നോക്കുക കേട്ടോ മെയിനായിട്ട് പോകുമ്പോൾ ട്രക്ക് ചെയ്യുമ്പോൾ ഷൂസ് കഴുകിക്കരുതാൻ നോക്കുക അല്ലെങ്കിൽ കാലൊക്കെ നല്ല രീതിയിൽ വേന വരും തഴമ്പും കാര്യങ്ങളൊക്കെ വരും വാട്ടർ ഫുഡ് അല്ലെങ്കിൽ ആകെ ആയി പോയിട്ടോ കണ്ണൊക്കെ ബ്ലൈൻഡ് ആയി പോകും കാരണം ട്രാക്കിൽ കൂടെ ട്രക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല നമ്മൾ നോർമലായിട്ട് ഒരു മല കയറുന്ന പോലെയല്ല നല്ല ടഫാണെന്ന് പറഞ്ഞാൽ ടഫാട്ടോ അതുപോലെ തന്നെ റെയിൻകോട്ട് കിട്ടോ റെയിൻകോട്ട് കരുതാൻ നോക്കുക അല്ലെങ്കിൽ കുട ചൂടി ഒരിക്കലും ട്രക്കിങ് നടക്കില്ല കാരണം ഇപ്പോഴും ട്രെയിൻ പാസ് ചെയ്യുന്നതാണ് അപ്പോൾ സീനാവും റെയിൻകോട്ട് വാങ്ങാൻ നോക്കുക അത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നൊരു ചേട്ടനുണ്ടായി പുള്ളി അഞ്ചാറ് വെട്ടായി അങ്ങോട്ട് വരുന്നു പുള്ളി വർഷങ്ങളായി ട്രാവൽ ചെയ്യുന്നു ദുസാറിലേക്ക് പുള്ളി ആ കാലത്ത് വന്നപ്പോൾ തൊട്ടേ ഇ ആർ പി എഫിൻ്റെ കേസ് പറയാൻ തുടങ്ങിയതാണ് എന്നാലും എന്നിട്ട് ഇത്ര ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ വാക്ക് കേൾക്കാണ്ട് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം വേണ്ടത് മാത്രം ശേഖരിച്ചിട്ട് കറക്റ്റ് ടൈമും ട്രെയിനിൻ്റെ ഇതും നോക്കിയിട്ട് മാത്രം ദുസാർ കാണാൻ പോവാട്ടോ എന്തായാലും ജീവിതത്തിൽ ഒരു ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് കാരണം നല്ലൊരു എക്സ്പീരിയൻസാണ് ടോട്ടലി കിട്ടുക അപ്പോൾ എന്തായാലും പോയി തകർത്തോളി